ഹലോ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു ഓൾ? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മലയാളം പഠിക്കാം. മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? അപ്പോൾ ടീച്ചർ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? കഥയാണല്ലേ, സഹായിക്കാത്ത കൂട്ടുകാരുടെ കഥയാണ് പറഞ്ഞു തന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ കഥ പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾക്കൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമല്ലേ, പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, പാടാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തച്ഛൻ, നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തച്ഛി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാട്ടിടുന്ന വീട്. എല്ലാവരും പാട്ട് കേട്ടോ? പാട്ട് ഇഷ്ടമായോ? ടീച്ചർ ഒന്നും കൂടി പാടിത്തരട്ടെ. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തച്ഛൻ, നൂറു നൂറു കഥ പറയും ഞങ്ങളുടെ മുത്തച്ഛി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. എല്ലാവർക്കും പാട്ടിഷ്ടായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ ഈ പാട്ടിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞേ? ആ, വീടിനെ കുറിച്ചാണല്ലേ. നല്ല സ്നേഹമുള്ള വീടാണ്, നല്ല കൊച്ചു വീടാണ്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനുജനുണ്ട്, മുത്തച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട് ഇല്ലേ? ഇവരെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു കൊച്ചു വീടിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളൊക്കെ എവിടെയാണ് താമസിക്കുക? ആ, നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്? വീട്ടിലാണല്ലേ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തച്ഛൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, ഇവരൊക്കെ നിൻ്റെ വീട്ടിലുണ്ടല്ലേ. അതുപോലെ അവരോരോരോ സഹായങ്ങളും നമുക്ക് ചെയ്തു തരും. പാട്ട് പാടിത്തരാനുണ്ടായിരിക്കും, കഥകൾ പറഞ്ഞു തരാനുണ്ടായിരിക്കും, കൂടെ കളിക്കാനുണ്ടായിരിക്കും, നല്ല ഭക്ഷണം പാകം ചെയ്തു തരാനുണ്ടായിരിക്കും ഇല്ലേ. ഓരോരോ ആവശ്യങ്ങൾ നടത്തിത്തരാൻ ഉണ്ടായിരിക്കും ഓരോരുത്തരും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പാടിയ പാട്ടിലും അല്ലേ. കഥകൾ പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? ആ, നൂറ് നൂറ് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? മുത്തശ്ശിയാണല്ലേ. അതുപോലെയോ പാട്ട് പാടിക്കൊടുക്കാൻ ആരാണ്? ആ, മുത്തച്ഛനാണ് അല്ലേ. കൂടെ കളിക്കാൻ ആരുണ്ട്? അനുജനുണ്ട്. നല്ല സ്നേഹത്തോടെ, നല്ല വാത്സല്യത്തോടെ എപ്പോഴും പരിചരിക്കാൻ ആരുണ്ട്? അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലേ. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ വീടുകളിലും അല്ലേ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും താരോലിക്കാനും ഒക്കെ നിങ്ങളുടെ വീട്ടിലും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലേ. നമ്മൾ നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മളെ കാത്തു പരിപാലിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലുള്ളവർ അല്ലേ. നമ്മൾ എന്തിനാണ് വീടുകളിൽ താമസിക്കുന്നത്? നമ്മൾ എന്തിനാണ് വീട്ടിൽ താമസിക്കുന്നത്? ആ, മഴയിൽ നിന്നും വെയിലിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണല്ലേ. നമുക്ക് യാതൊരു ആപത്തുകളൊന്നും വരാതെ നമ്മൾ സുരക്ഷിതരമായി അല്ലേ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ പറ്റും അല്ലേ. മറ്റു ഇഴജന്തുക്കളൊന്നും വരാതെ അല്ലേ, മറ്റ് മൃഗങ്ങളിൽ നിന്നൊന്നും കേടുപാടുകളൊന്നും വരാതെ നമ്മൾ സുരക്ഷിതരായി നിൽക്കാൻ നമുക്ക് കഴിയാൻ പറ്റും നമുക്ക് നമ്മുടെ വീടുകളിൽ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? വീട്, നല്ല വീട്. വീടിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വീട്, നല്ല വീട്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു ചിത്രം കാണിക്കും. ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. റെഡിയാണല്ലോ? ഇപ്പോൾ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് നമുക്ക് പറയാം. ഇതിനെ നമ്മൾ ചിത്രവായന എന്ന് പറയും. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. വീട്, നല്ല വീട്. ചിത്രത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്? ഒരു വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. ഈ വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
ഒരുപാട് പേരുണ്ടല്ലേ. ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു മുത്തശ്ശി കുഞ്ഞിനെ കളിപ്പിക്കുന്നു. തൊട്ടടുത്ത് ആരുണ്ട്? ആ ഒരു ചേച്ചി പെണ്ണും ഉണ്ടല്ലേ. അതുപോലെ മുറ്റത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ പാളയിലിരുത്തി വലിക്കുന്നു. അച്ഛൻ വെള്ളം കോരുന്നു. പശുക്കൾ വൈക്കോൽ തിന്നുന്നു. തൊഴുക്കൂട്ടിൻ്റെ മുകളിൽ രണ്ട് കാക്കകൾ ഇരിക്കുന്നു. അതുപോലെ റോഡിലൂടെ മീൻ വിൽക്കുന്നു. കാണുന്നുണ്ടോ നിങ്ങളിതൊക്കെ? അതുപോലെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു കുട്ടി അരിമണികൾ ഇട്ടു കൊടുക്കുന്നു. അതാരാണ് കൊത്തി തിന്നുന്നത്? ആ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും കഴിക്കുന്നുണ്ട്. കാണുന്നില്ലേ? അതുപോലെ അമ്മ വിറക് വെട്ടുന്നു. ആടുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ, മരത്തിൽ കൂട് കൂട്ടി പക്ഷികൾ മുട്ടയിട്ടിട്ടുണ്ട്. പ്ലാവിൽ ധാരാളം ചക്കകൾ കാണുന്നുണ്ട്. ഇനി എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത്? ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ടീച്ചർ മൊത്തം പറയുന്നില്ല. ഇനി എന്തൊക്കെ ടീച്ചർ പറയാത്തതുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. റെഡിയാണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ചിത്രവായന നടത്തി അല്ലേ. നമ്മുടെ പാഠഭാഗത്തിലെ ചിത്രം നോക്കി അതിൽ ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നുവെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഒരു പ്രവർത്തനം തരുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്, ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണം. ഓക്കെ. സ്വരാക്ഷരങ്ങൾ, ഒരു മരത്തിൻ്റെ പടം വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ പടം വരച്ചോ മുന്തിരിക്കുലയുടെ പടം വരച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരച്ച് അതിൽ സ്വരാക്ഷരങ്ങൾ വളരെ നല്ല ഭംഗിയായി എഴുതി നിറമെല്ലാം കൊടുത്ത് മാക്സിമം നല്ല ഭംഗിയായി എഴുതി ടീച്ചറിന് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാം. കുറേ കുട്ടികൾ ചെയ്തു, ടീച്ചറിന് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തു. ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ ചെയ്യുക. അതോടൊപ്പം അടുത്ത ലൈവ് ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളെല്ലാവരെ കൊണ്ടും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കാണാതെ എഴുതിപ്പിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം നമ്മൾ എഴുതി പഠിച്ചു, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി. അപ്പോൾ ഒന്നും കൂടി എഴുതുവാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും റഫ് നോട്ടിൽ പല പ്രാവശ്യം നിങ്ങൾ പഠിക്കുന്ന അത്രയും പ്രാവശ്യം നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.